ശ്രീ ജോർജ് പുടിപ്പാറ, ഇവിടെ ഈ പല വിഷയങ്ങൾ, ഈ ഡോളർ കടത്ത്, സ്വർണ്ണക്കടത്ത് തുടങ്ങി പല വിഷയങ്ങൾ എല്ലാം അവിടെ വന്നു. ഇന്നിപ്പോൾ എം കെ മുനീർ മുസ്ലിം ലീഗിനെതിരായിട്ടുള്ള RSS അനുഭാവം പോലുള്ള ആക്ഷേപങ്ങൾക്ക് പോലും മറുപടി നൽകുന്ന കാഴ്ചയും കണ്ടു. എന്നുവെച്ചാൽ RSSമായിട്ടുള്ള ബന്ധം പോലും ചർച്ചയാകുന്ന, BJP യുമായിട്ട് ഉള്ള ബന്ധം പോലും ചർച്ചയാകുന്ന സാഹചര്യം വരെയും നിയമസഭയിലുണ്ടായ അവസാനത്തെ ഇന്നത്തെ ദിവസം. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിലേക്ക്, അതിൻ്റെ പോരാട്ടത്തിലേക്ക് പോകുമ്പോൾ, അതിലെ പ്രചാരണത്തിന് ഉതകുന്ന വിഷയങ്ങൾ ശക്തമായി സഭയ്ക്കകത്ത് അവതരിപ്പിക്കാൻ ആർക്കാണ് സാധിച്ചിട്ടുണ്ടാവുക? ഈ നിയമസഭാ സമ്മേളനത്തിനെ മൊത്തത്തിൽ വിലയിരുത്തിയാൽ ഒരു ഏകപക്ഷീയ വിജയം ഭരണപക്ഷത്തിനും പ്രതിപക്ഷത്തിനും അവകാശപ്പെടാൻ കഴിയില്ലെന്ന ഒരു വിചാരമാണ് എനിക്കുള്ളത്. സ്പീക്കർക്കെതിരായിട്ടുള്ള ആരോപണങ്ങള് അത് ചർച്ചയ്ക്കെടുത്ത ഇന്നലെ എനിക്ക് തോന്നുന്നു പ്രമേയ അവതാരകൻ, അടിയന്തര പ്രമേയം അവതരിപ്പിച്ച ശ്രീ ഉമ്മർ അദ്ദേഹത്തിന്റെ പതിവ് ഫോമിലേക്ക് ഉയരാതെ പോയി. ആ അവതരണത്തിന് ഒരു ആർജവും ഉണ്ടായില്ല എന്നൊരു തോന്നൽ സ്വാഭാവികമായിട്ടുണ്ടായിരുന്നു. മാത്രമല്ല ആ ചർച്ചയിൽ അന്തിമമായിട്ട് സ്പീക്കറുടെ മറുപടി കുറച്ചുകൂടി ഒരു സ്കോറിംഗ് ഭരണപക്ഷത്തിന് നേടിക്കൊടുത്തോ എന്നുള്ളൊരു സംശയവും അത് കണ്ട ചിലർക്കെങ്കിലും തോന്നിയിരിക്കാം എന്നാണ് എനിക്ക് തോന്നുന്നത്. എങ്കിലും ആകത്തുകയിൽ അദ്ദേഹത്തിനെതിരെ ഇങ്ങനെ ഒരു ആരോപണം വന്നത്, അദ്ദേഹത്തിന് ചെയറിൽ നിന്ന് ഇറങ്ങി താഴെ ഇരുന്നു കൊണ്ട് അദ്ദേഹത്തിനെതിരായ ആരോപണങ്ങൾ കേൾക്കുകയും പിന്നീട് അത് പ്രതിരോധിക്കുകയും ചെയ്യേണ്ടി വന്നതൊക്കെ നമ്മുടെ നിയമസഭയെ സംബന്ധിച്ചിടത്തോളം അപൂർവമായ അനുഭവമാണ്. മാത്രമല്ല അങ്ങനെ ഒരു പ്രമേയം മുന്നോട്ട് വന്നത് തീർത്തും അടിസ്ഥാനരഹിതമായ കാരണങ്ങളാലാണ്. പ്രതിപക്ഷം വെറും വാർത്തകളുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മാധ്യമ വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മാത്രം കെട്ടിപ്പൊക്കിയ ഒരു അടിയന്തര പ്രമേയമാണ് എന്നൊക്കെ പറഞ്ഞാൽ അത് മുഴുവൻ അംഗീകരിക്കാൻ കഴിയുമോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം അത് മാധ്യമങ്ങളിൽ വന്നു, സ്വർണ്ണക്കടത്ത് കേസിലെ പ്രതികളുടെ മൊഴി വന്നു. മാത്രമല്ല അതിൽ കോടതിയിൽ നിന്ന് തന്നെ ഭരണഘടനാ പദവിയുള്ള ഒരു വ്യക്തിക്കെതിരെയുള്ള ആരോപണങ്ങൾ ഞെട്ടിച്ചു എന്നൊരു കമന്റ് കോടതിയിൽ നിന്ന് ഉണ്ടായത് നമുക്ക് അങ്ങനെ അങ്ങ് അവഗണിക്കാൻ പറ്റില്ല. മാത്രമല്ല അദ്ദേഹത്തിന്റെ സെക്രട്ടറിയെ കസ്റ്റംസ് ചോദ്യം ചെയ്യുന്ന സാഹചര്യം ഉണ്ടായി. അപ്പൊ ഒരു ഗ്രൗണ്ടും ഇല്ലാത്ത ആരോപണങ്ങൾ മാത്രമാണ് അദ്ദേഹത്തിനെതിരെ ഉയർന്നത് എന്നത് അംഗീകരിക്കാൻ കഴിയുന്ന കാര്യമല്ല. സ്വാഭാവികമായിട്ടും അദ്ദേഹത്തിനെതിരെ പ്രതിപക്ഷ ആരോപണം കൊണ്ടെന്നും, മാത്രമല്ല നിയമസഭാ മന്ദിരത്തിന്റെ നവീകരണത്തിന് വൻതോതിൽ ചെലവഴിച്ചതും, അതൊന്നും ഒരു പ്രളയകാലത്ത് അല്ലെങ്കിൽ ഒരു കോവിഡ് കാലത്ത് ചെയ്യേണ്ട അത്രയും വലിയ ചെലവുകളായിരുന്നു എന്ന് സംശയം ഉണർത്താനൊക്കെ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു. പക്ഷെ സ്പീക്കറും അതുപോലെ തന്നെ ഭരണപക്ഷത്ത് നിന്ന് സംസാരിച്ച ആളുകളും അതിനെ കൃത്യമായി പ്രതിരോധിക്കുകയും പന്ത് പ്രതിപക്ഷത്തിന്റെ കോർട്ടിലേക്ക് തന്നെ അടിച്ചിടുകയും ചെയ്തു. എണ്ണി എണ്ണി ആരോപണങ്ങൾ തെളിയിക്കാൻ ആവശ്യമായ രീതിയിൽ പ്രസന്റ് ചെയ്യാൻ പ്രതിപക്ഷത്തിന് കഴിഞ്ഞു എന്നെനിക്ക് സംശയമുണ്ട്. പക്ഷെ ഇന്നത്തെ സഭാ നടപടികൾ വിലയിരുത്തും. കിഫ്ബിയിലെ CAG റിപ്പോർട്ടിലെ പ്രധാനപ്പെട്ട മൂന്ന് പേജുകൾ നിരാകരിച്ചുകൊണ്ട് തള്ളിക്കളഞ്ഞുകൊണ്ട് ഇന്ന് നിയമസഭയിൽ മുഖ്യമന്ത്രി അവതരിപ്പിച്ച പ്രമേയത്തിന്റെ ചർച്ചയിൽ എനിക്ക് തോന്നുന്നു യഥാർത്ഥത്തിൽ ഇന്ന് സ്കോർ ചെയ്തത് പ്രതിപക്ഷം തന്നെയാണ്. കാരണം ഒരു ഘട്ടത്തിൽ സ്പീക്കറെ പോലും സന്ദേഹത്തിലാക്കാൻ അദ്ദേഹം അത് അംഗീകരിക്കുന്നു എന്ന് പറഞ്ഞെങ്കിലും ഇതിന്റെ നിയമപരമായ സാങ്ക്ടിറ്റിയെ കുറിച്ച് കൂടുതൽ പരിശോധിക്കാം. ഏറ്റവും പ്രധാനമായിട്ട് ഗവർണർക്ക് വേണ്ടി നിയമസഭയിൽ വെച്ച ഒരു പ്രമേയത്തിന്റെ CAG റിപ്പോർട്ടിലെ ഏറ്റവും പ്രധാനപ്പെട്ട മൂന്ന് പേജുകൾ നീക്കിക്കളഞ്ഞുകൊണ്ട് അതില്ലാത്ത ഒരു പ്രമേയമാണോ, ഒരു CAG റിപ്പോർട്ടാണോ പബ്ലിക് അക്കൗണ്ട്സ് കമ്മിറ്റി പരിഗണിക്കേണ്ടത് എന്ന് ശ്രീ VD സതീശനും ശ്രീ രമേശ് ചെന്നിത്തലയും ശ്രീ KC ജോസഫും ക്രമപ്രശ്നങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ചോദ്യം ഉന്നയിച്ചപ്പോൾ ഇത് തികച്ചും ഭരണഘടനാ ലംഘനമാണ്, ഭരണഘടനയോടുള്ള അനാദരവാണ്, ജനാധിപത്യത്തെ സംബന്ധിച്ചിടത്തോളം ഒരു കറുത്ത ദിനമാണ്, ഇത് രാജ്യത്തിന്റെ ആ പാരമ്പര്യത്തിന് ഭരണഘടനാ സ്ഥാപനങ്ങളോടുള്ള അനാദരം തന്നെയാണ് പ്രതിപക്ഷം ഇന്ന് ആഞ്ഞടിച്ചത്. അത് അപ്രസക്തമായി അല്ലെങ്കിൽ അതിൽ പ്രതിപക്ഷം വേണ്ടത്ര വിജയിച്ചില്ല എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിക്കാൻ കഴിയില്ല. ആ ഒരു പ്രത്യേക വിഷയത്തിൽ, കിഫ്ബി സംബന്ധിച്ച വിഷയത്തിൽ ഭരണപക്ഷം വിജയിച്ചു എന്ന് പറയാൻ കഴിയില്ല. കാരണം ഭാവിയിൽ ഇത്തരത്തിൽ കേന്ദ്ര സർക്കാരിന്റെ ഭാഗത്തു നിന്നോ, പ്രത്യേകിച്ചും പഴയ ഉദാഹരണങ്ങളൊക്കെ, പാമോയിൽ വിഷയമൊക്കെ ഉന്നയിച്ചുകൊണ്ട് കെ കരുണാകരനെതിരെ കരട് രേഖയിൽ ആരോപണം ഉണ്ടായിരുന്നില്ല, ഫൈനൽ റിപ്പോർട്ടിലാണ് ആരോപണം വന്നത്. എന്നിട്ടും അദ്ദേഹം ആ കിഫ്ബി റിപ്പോർട്ട് തള്ളിക്കളയാതെ അതിന് വഴങ്ങുകയാണ് ചെയ്തത്. കേന്ദ്ര സർക്കാരിനെതിരെയും അതുപോലെ തന്നെ കോൺഗ്രസ് സർക്കാരുകൾക്ക് പലപ്പോഴും എതിരെയും വലിയ CAG റിപ്പോർട്ടുകൾ വന്നു. അതൊക്കെ തള്ളിക്കളഞ്ഞുകൊണ്ട്
അല്ല മുന്നോട്ട് പോയത്, അതിന് വഴങ്ങിക്കൊണ്ട് അതിന്റെ പേരിലുള്ള നടപടികൾ നേരിടാനാണ് തയ്യാറായത്, സ്ഥാപനത്തെ ഇകഴ്ത്തിക്കാട്ടാനല്ല ശ്രമിച്ചത് തുടങ്ങിയ കൃത്യമായ വാദങ്ങൾ ഉന്നയിച്ചുകൊണ്ട് ഭരണപക്ഷം ഭൂരിപക്ഷം ഉപയോഗിച്ച് പ്രമേയം പാസാക്കുകയും ആ വിവാദ റിപ്പോർട്ടിലെ 3 പേജുകൾ തള്ളിക്കളയുകയും ചെയ്തെങ്കിലും വളരെ പ്രസക്തമായ കാര്യങ്ങൾ ചൂണ്ടിക്കാണിക്കാനും ഇത് ഇടതുപക്ഷത്തിനെ പ്രതിക്കൂട്ടിൽ അല്ലെങ്കിൽ അവരെ വളരെ വളരെ പ്രതിരോധത്തിലാക്കാനും കഴിയുന്ന